press the bell icon on the YouTube app and never miss another update. സാറിന്റെ പേര് ഇപ്പം നിലവിലെ ഒരു കറന്റ് സിറ്റുവേഷനിൽ തന്നെ പറഞ്ഞു തുടങ്ങാൻ നേരത്തെ തന്നെ എമ്പുരാനും ലൂസിഫറും അങ്ങനെ കുറെ വിശേഷങ്ങളാണ് ഞങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. സാറിന്റെ കുറെ ഈ ഇപ്പൊ ഉറുമിയടക്കമുള്ള കുറെ ഹിറ്റ് പാട്ടുകൾ ഒക്കെ ആസ്വദിക്കുന്ന ആളുകളാണെങ്കിലും ഇപ്പൊ കറന്റ് ട്രെൻഡിങ് ഹോട്ട് സബ്ജക്ട് എന്ന് പറയുന്ന സാറിനെ സംബന്ധിച്ചിടത്തോളം ലൂസിഫർ എന്നാണ് ഞങ്ങൾ പ്രേക്ഷകർ കരുതുന്നത്. അപ്പം അതിനെ കുറിച്ച് ലൂസിഫറിനെ കുറിച്ച് രണ്ടോ? ലൂസിഫർ ഡെഫിനറ്റ്ലി എന്റെ ലൈഫിൽ ഒരു ഒരു ടേണിംഗ് പോയിന്റ് ആണ്. കാരണം ലൂസിഫറാണ് ഞാൻ ചെയ്ത പടങ്ങളിൽ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത് മലയാളത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ഇതുവരെ ഉള്ളത് ഏറ്റവും ഹയസ്റ്റ് ബോക്സ് ഓഫീസ് കളക്ട് ചെയ്തൊരു മൂവി എന്നുള്ളൊരു പേര് അതിലുണ്ട്. പിന്നെ ഞാൻ എന്നെ തന്നെ മൊത്തം ഒന്ന് റീഡിഫൈൻ ചെയ്ത് മാസ് എന്നുള്ളൊരു അപ്രോച്ചിലാണ് ആ പടം ഫുള്ള് ചെയ്യുന്നത്. മാസ് ആണെങ്കിലും ടിപ്പിക്കൽ മാസ് അല്ലാത്ത ഒരു ക്ലാസ് മിക്സ് ചെയ്തിട്ടുള്ളൊരു മാസ്. അപ്പോൾ അതെല്ലാം എനിക്കതൊരു വളരെ ചലഞ്ചിങ് ആയിരുന്നു, എക്സൈറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഈ എക്സൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നതാണല്ലോ നമ്മളെയൊക്കെ ഡ്രൈവ് ചെയ്യുന്നത്, അതെ അതെ, അത് ലൂസിഫറിൽ നിറച്ചുണ്ടായിരുന്നു. ഇപ്പം പൃഥ്വിരാജ് എന്നൊരു സുഹൃത്ത് ഒരു സിനിമ ചെയ്യാൻ പോകുന്നു, അപ്പോഴേക്കും ആരാണ് മ്യൂസിക് ഡയറക്ടർ എന്ന് ഞാൻ സാറ് തന്നെ പറഞ്ഞ ഒരു സ്റ്റേജ് ഷോക്ക് കേട്ടതാണ്. അപ്പോഴേക്കും ആരാണ് മ്യൂസിക് ഡയറക്ടർ എന്ന് ചോദിക്കാതെ ചോദിച്ചു, എന്നിട്ട് മല്ലിയ ചേച്ചിയോടും സംസാരിച്ചു. അങ്ങനത്തെ ഒരു ഒരു അതിൻ്റെ മുമ്പ് നടന്നൊരു സംഗതി ഉണ്ടല്ലോ, ലൂസിഫറിന്റെ മ്യൂസിക് ക്രിയേഷന് മുമ്പ് നടന്നൊരു സംഗതി ആരായിരിക്കും അത്? അതൊന്ന് ഷെയർ ചെയ്യാൻ കഴിയും. അത് ആക്ച്വലി സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് ആ സ്റ്റേജ് ഷോയിൽ ഞാൻ പറഞ്ഞിരുന്നതും അതാണ്. എൻ്റെ ജീവിതത്തിൽ ലൂസിഫറിന് മുമ്പെയോ ലൂസിഫർ കഴിഞ്ഞിട്ടോ ഒരു ഡയറക്ടറിനെയോ ഒരു പ്രൊഡ്യൂസറിനെയോ അങ്ങോട്ട് വിളിച്ച് ഞാൻ നിങ്ങളുടെ പടത്തിൽ ആളെ വെച്ചോ ഇല്ലെങ്കിൽ എങ്ങനെയാണ് മ്യൂസിക് ഞാൻ ചെയ്യട്ടെ എന്ന് ഞാൻ ചോദിക്കേണ്ടി വന്നിട്ടില്ല, ദൈവം സഹായിച്ചു. മാത്രമല്ല അത് എനിക്ക് അങ്ങനെ അങ്ങനെ ചോദിച്ചൊരു പടം കിട്ടുന്നതിൽ എനിക്ക് അതിലൊരു ഒരു സുഖം ഫീൽ ചെയ്തിരുന്നില്ല. പക്ഷെ പൃഥ്വിരാജ് ആയതുകൊണ്ട് തന്നെ ലൂസിഫറിന്റെ അനൗൺസ്മെന്റ് കണ്ടപ്പം അവകാശത്തോടെയൊക്കെ ഉള്ളൊരു വിളിയില്ലേ, ആ വിളി ഞാൻ വിളിച്ച് പുള്ളിയുടെ അടുത്ത് ഹലോ ഞാൻ ഫേസ്ബുക്ക് കണ്ടു എന്താണ് പരിപാടി പറഞ്ഞാൽ ആ കണ്ടതൊക്കെ തന്നെ പരിപാടി എന്ന് പറഞ്ഞ് പുള്ളിയും ഇങ്ങോട്ട് കളിയാക്കി, അതായത് ഒരു ടീസിങ് രീതിയിൽ വിട്ട് തരാത്ത രീതിയിൽ. എന്താ വെച്ചാൽ പടം അന്വേഷണൊക്കെ ആയിട്ട് കണ്ടു ഫോട്ടോ, അതിപ്പോ ഒന്നുമില്ല അടുത്ത വർഷമേ ഉള്ളൂ. ഞാൻ പറഞ്ഞ ആരാ മ്യൂസിക്, അത് ആദ്യമായിട്ടാ എന്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ എന്തായാലും ഒന്ന് അറിയണമല്ലോ, രണ്ടിലൊന്നും നമുക്ക് അറിയണം മ്യൂസിക്. അപ്പൊ വിളിച്ചു കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞു ആരാ തീരുമാനിച്ചിട്ടില്ല, ഇപ്പൊ ആന്റണി പെരുമാറല്ലേ പ്രൊഡ്യൂസർ, അതുകൊണ്ട് ഇപ്പൊ ആരെ വെച്ചാലും എന്താണ് വേണേ ഹോളിവുഡിൽ നാളെ കൊണ്ടുവരും. അത് തന്നെ പുള്ളി പറഞ്ഞു പുള്ളി നിങ്ങൾ ജുറാസിക് പാർക്ക് കണ്ടിട്ടുണ്ടോ പറഞ്ഞ നടുത്ത് വെച്ച് അതിൽ ജോൺ വില്യംസ് പറഞ്ഞാ കേട്ടിട്ടുണ്ട്. പിന്നെ മറ്റേ ഒന്ന് രണ്ട് പടം അവതാർ അതിന്റെ മ്യൂസിക് ഡയറക്ടർ ഞാൻ പറഞ്ഞ ഹാൻസിമർ ഇങ്ങനെയൊക്കെ സോറി ഗ്ലാഡിയേറ്റർ ഹാൻസിമർ ഞാൻ പറഞ്ഞ ടൈറ്റാനിക് അയാള് ഭരിച്ചു അയാളെ വിട്ടേക്ക് എന്താ ഇതൊക്കെ അല്ല എനിക്ക് ഇതിൽ ആരെ വേണമെങ്കിൽ വെക്കാം അതിപ്പോ ഇതിലാര് എന്നുള്ളത്. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ ഇതിൽ എനിക്ക് യാതൊരു റോളില്ലേ ഉണ്ട് ഇതിലാരാണെന്ന് ഡിസൈഡ് ചെയ്യുന്നത് നമ്മളൊക്കെ അത് നിങ്ങൾ തന്നെ പറയണം എന്ന് പറഞ്ഞു. നമ്മുടെ പ്രതി കാര്യം പറ ആരാ മ്യൂസിക് ഇവരെ തീരുമാനിച്ചിട്ടില്ല. നമ്മൾ ഒരു കാര്യം ഞാൻ പറയാം തീരുമാനിച്ചു. അപ്പൊ വെച്ചാൽ ആര് നമ്മൾ ഞാൻ തീരുമാനിച്ചു ഞാൻ അമ്മിച്ചിട്ട്. അപ്പൊ പുള്ളി പറഞ്ഞു അതെങ്ങനെ ശരിയാവുക, ഞാൻ പറഞ്ഞല്ല അത് വേണം ശരിയാവില്ല എന്ന് പറഞ്ഞു ഞാനിങ്ങനെ ഈ പിള്ളേർ വാശി പിടിക്കുന്നവര്. അപ്പൊ പുള്ളി പറഞ്ഞു ഇതിപ്പോ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ തമ്മിൽ എപ്പോഴും അടിയാണ് പണം തുടങ്ങി. ഇതിപ്പോ ഞാൻ പറഞ്ഞു ഇത്രയും ഒരു ഫ്രണ്ടായിട്ട് ഇരുന്നിട്ട് ഞാൻ മ്യൂസിക് ചെയ്യാറ് വേറെ ആള് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പോയി തൂങ്ങി ചത്തപ്പോ പ്രതി ആദ്യമായിട്ട് ഡയറക്ട് ചെയ്യുന്നപ്പോ. അപ്പൊ പുള്ളി എന്റെ അടുത്ത് തിരിച്ചു പറഞ്ഞത് നിങ്ങള് ഞാൻ നിങ്ങൾ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പോയി തൂങ്ങിച്ചാവും, നിങ്ങൾ ചെയ്ത നമ്മളടിയായി ഞാൻ നിങ്ങളെ തല്ലിക്കൊടുക്കും, ഇത് എങ്ങനെയായാലും നിങ്ങൾക്ക് മരണം ഉറപ്പാണ്. നമ്മൾ അന്നാലും സുഹൃത്തിന്റെ കൈകൊണ്ട് ചാവുന്ന തന്നെയാണ് എനിക്കിഷ്ടം എന്നൊക്കെ പറഞ്ഞ സെന്റിമെന്റ്സ് ഒക്കെ അടിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞാ നോക്കട്ടെ, അവസാനം ഞാനിങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ട് വെച്ചു ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഉടനെ വെച്ചോടനെ മല്ലികാരിയെ വിളിച്ചു, മല്ലികാരിനെ വിളിച്ച് ഞാൻ പറഞ്ഞു ഈ പൃഥ്വി എന്താണ് ഇത് ആളെ തീരുമാനിച്ചിട്ടില്ല എന്നുള്ള പറയുന്നത്, അതൊക്കെ അവൻ വെറുതെ അവൻ എന്റെ അടുത്ത് ഇന്നലെ പറഞ്ഞിട്ടല്ലേ പോയത് ദീപക്കാണ് മ്യൂസിക് ചെയ്യുന്നത്, അത് കേട്ടപ്പോ എനിക്ക് സമാധാനമായി. അപ്പൊ അത് പിടിച്ചു വലിച്ചു വാങ്ങിയതാണെന്നുള്ളൊരു കുറ്റബോധം എനിക്കില്ല, പൃഥ്വി ആയതുകൊണ്ടാണ്. പക്ഷെ അതിനുശേഷം പിന്നെ ഞാൻ അങ്ങനെ ആരുടെ അങ്ങനെ പറയാനൊന്നും പോയില്ല. ഐ മീൻ ഇവൻ പൃഥ്വിയുടെ അടുത്ത് തന്നെ പൃഥ്വിയുടെ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് പുള്ളി എനിക്ക് ചേർന്നതാണെങ്കിൽ പുള്ളി എന്റെ അടുത്ത് പണ്ടും പറഞ്ഞിട്ടുണ്ട് പുതിയ മുഖം ചെയ്യുന്ന സമയത്ത് ഞാൻ ആരാ നമ്മൾ ഫ്രണ്ട്സ് ഒന്നും അല്ല പരിചയപ്പെട്ടിട്ട് പോലും ഇല്ല, അന്ന് തൊട്ടേ പുള്ളി പറയുന്നത് ഞാൻ നിങ്ങളെ അന്നും ഇന്നും വെക്കുന്നത് നമ്മളെ ഫ്രണ്ട്ഷിപ്പിനെ വെച്ചിട്ടല്ല,
നിങ്ങളുടെ പാട്ട് എനിക്ക് ഇഷ്ടമാണ്, നിങ്ങളുടെ പാട്ട് ഈ പടത്തിൽ വന്നാൽ നന്നാവും തോന്നുമ്പോൾ നിങ്ങൾ തന്നെ വെക്കും. അതുകൊണ്ടാണ് ഇപ്പൊ അടുപ്പിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞാനില്ല ഒരു മൂന്നാല് പടത്തിൽ, പക്ഷെ ബ്രോ ഡാഡിയിലുണ്ട്. അപ്പൊ പുള്ളി ചൂസ് ചെയ്ത് പടങ്ങളാണ് എനിക്ക് തരുന്നത്, അതാണ് എപ്പോഴും നല്ലതെന്ന് തോന്നുന്നു. അപ്പൊ എന്താ വെച്ചാൽ നമുക്കും ഒരു കോൺഫിഡൻസ് ഉണ്ട് വർക്ക് ചെയ്യുമ്പം. ഇറ്റ്സ് നോട്ട് ഫ്രണ്ട്ഷിപ്പ്, ഒരു ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ഫേവർ അല്ല. ഫ്രണ്ട്ഷിപ്പ് ഓഫ് കോഴ്സ് വി ഷെയർ എ ഗുഡ് റിലേഷൻ, പക്ഷെ അതിനുപരി എന്റെ വർക്കിനോടുള്ള ഒരു ഒരു റെസ്പെക്ട് ആണെന്ന് പുള്ളി പറയുന്നതാണ് എനിക്കുള്ള ഏറ്റവും വലിയൊരു സമ്മാനം. അത് യഥാർത്ഥത്തിൽ ലൂസിഫർ കണ്ട ഞങ്ങൾക്ക് എല്ലാവർക്കും അത് കൃത്യമായിട്ട് അറിയാം. ഓസം എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പം നേരെ മറിച്ച് എമ്പുരാനിൽ വരാൻ നേരത്തെ തന്നെ എന്താണ് എമ്പുരാനേ എന്ന് പറയുന്ന ആ സോങ് ഉണ്ടല്ലോ, യഥാർത്ഥത്തിൽ എമ്പുരാൻ കാണാനുള്ള ഞങ്ങളുടെ ഉള്ളിലുള്ള ഒരു സോള് തന്നെ ആ സോങ്ങിലൂടെയാണ് യഥാർത്ഥത്തിൽ എന്താണ് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം എമ്പുരാൻ ഇന്നും കൂടെ പ്ലാൻ ചെയ്തിട്ടാണല്ലോ യഥാർത്ഥത്തിൽ ലൂസിഫറിന്റെ ഒരു ആലോചന, ഇല്ല സെക്കൻഡ് പാർട്ട്. ലൂസിഫർ പടം കഴിഞ്ഞ് റീ റെക്കോർഡിങ്ങിന് മിക്സിങ്ങിന് കൊടുത്തിട്ട് വരെ എംപുരാൻ എന്നുള്ളൊരു പാട്ട് ഉണ്ടാക്കിയിരുന്നില്ല. ഓക്കേ, അവിടെ അതുവരെ എല്ലാരും ബ്ലാങ്ക് ആയിരുന്നു. കാരണം ഈ പാട്ടിന് വരുന്ന വിഷ്വൽസ് എന്താണെന്ന് ചോദിച്ചപ്പോ എന്റെ അടുത്ത് പറഞ്ഞത് കംപ്ലീറ്റ് ന്യൂസ് പേപ്പർ കട്ടിങ്സ് അത് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. പോസ്റ്റ് പ്രൊഡക്ഷൻ അവര് ചെയ്ത് തന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾ നോക്കണ്ട, കംപ്ലീറ്റ് ഒരു സെലിബ്രേഷനാണ്. സെലിബ്രേഷൻ അല്ല, ഇത്രയും നേരം നമ്മൾ വിചാരിച്ച ഒരു വ്യക്തി ആ വിചാരിച്ചതിനേക്കാളൊക്കെ വളരെ വലിയൊരു വ്യക്തിയാണ് എന്ന് തിരിച്ചറിയുമ്പം അയാൾ റിജോയ്സ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് അങ്ങനെ മനസ്സിൽ വെച്ചിട്ട് ഒരു പാട്ട് ഉണ്ടാക്കാം. അതിപ്പോൾ അതിൻ്റെ മുകളിൽ ടെൻഷൻ പിടിക്കണ്ട, പടം കഴിയട്ടെ. അതായത് പടം ഇറങ്ങാൻ മൂന്നാഴ്ചയുള്ള സമയത്താണ് അടുത്ത പാട്ടിനെ കുറിച്ച് ചിന്തിക്കുന്നത്. പടം എല്ലാം കൊടുത്തു വിട്ടു. ഓക്കെ ഓക്കെ. അപ്പം അങ്ങനെ ഒരു പാട്ട് ഉണ്ടാക്കി കഴിഞ്ഞു. ആ പാട്ടാണ് ആക്ച്വലി ലൂസിഫറിൽ ആദ്യമായിട്ട് ഞാനും പൃഥ്വിരാജും മുള്ളിച്ചേട്ടനും കൂടി ഒരുമിച്ച് ഇരുന്ന് ഒരു പാട്ടുണ്ടാക്കുന്നത്. ബാക്കി പാട്ടുകളെല്ലാം വാട്സാപ്പ് വഴിയാണ് നടന്നത്. അപ്പം ഞാൻ തമാശയായിട്ട് പറഞ്ഞു, അങ്ങനെ പടം കഴിഞ്ഞപ്പോഴെങ്കിലും നമ്മൾ മൂന്നുപേരും ഒരുമിച്ച് ഇരുന്ന് ഈ പടത്തിൽ മൊത്തം നമ്മൾ മൂന്നുപേരും പരസ്പരം കണ്ടിട്ടില്ല. എല്ലാം ഈ ഷൂട്ട് നടക്കുമ്പോൾ വാട്സാപ്പിൽ റീൽ അയച്ചു തരിക, റീൽ മ്യൂസിക്ക് വാട്സാപ്പിൽ തിരിച്ചയച്ചു കൊടുക്കുക. അപ്പം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പം ഒരു ട്യൂൺ ഉണ്ടാക്കി കഴിഞ്ഞപ്പം ഇവരുടെ രണ്ടുപേരുടെ മനസ്സിൽ ഈ പടം ഹിറ്റാവുകയാണെങ്കിൽ അടുത്ത പടത്തിന്റെ പേര് എമ്പുരാൻ ഇടണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഇവര് രണ്ടുപേരും അത് ലോകത്താരെടുത്തോണ്ട് ഡിസ്കസ് ചെയ്തിട്ടില്ല. ഈ പാട്ട് കേട്ട് തന്നനാനെ എന്നുള്ളൊരു സംഭവം ട്യൂൺ ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോ മുരളിച്ചേട്ടൻ പൃഥ്വിരാജ് ചോദിച്ചു, നമുക്ക് മറ്റേതിട്ട് അടിച്ചാലോ ഇവിടെ, എന്ത് മറ്റേ വാക്ക്? അപ്പൊ എന്നെടുത്ത് വെച്ച് എമ്പുരാൻ എമ്പുരാനെ എന്നൊന്ന് പാടി നോക്കി. ഞാനാ ഈ എമ്പുരാൻ കേട്ടപ്പോ ഞാൻ ചോദിച്ചു തമ്പുരാനാണ് ഉദ്ദേശിക്കുന്നത്, തമ്പുരാനല്ല, തമ്പുരാന്മാരുടെ എല്ലാരെയും മുകളിലിരിക്കുന്നതാണ് എമ്പുരാൻ, അങ്ങനെ ഒരു വാക്കുണ്ട്. ദൈവത്തിന് താഴ്ത്തുപോയി, അതാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഞാൻ ചോദിച്ചു അതിപ്പോ ഇവിടെ എന്തിനാണ്? അത് ഈ സിനിമ ഹിറ്റാവുകയാണെങ്കിൽ അടുത്ത സിനിമയുടെ പേരിന് വേണ്ടി വെച്ച കാത്തു സൂക്ഷിച്ച് വെച്ചൊരു പേരാ. പക്ഷെ ഇപ്പൊ നോക്കുമ്പോ നമുക്ക് എല്ലാവർക്കും ഒരു പോസിറ്റീവ് വൈബാണ് കിട്ടുന്നത്, ചെയ്ത് കഴിഞ്ഞ് പടം മുഴുവൻ അവര് കണ്ടല്ലോ. അപ്പൊ ചിലപ്പോ ഇത് ഹിറ്റായേക്കാം, അപ്പൊ നമുക്ക് അടുത്ത പടത്തിന്റെ പേര് ഈ പടത്തിന്റെ അറ്റത്തിൽ ഒരു പാട്ടായിട്ട് അങ്ങിടാം, ഈ പാട്ടില് ആ പേരങ്ങിടാം. അങ്ങനെയാണ് എമ്പുരാൻ ഉണ്ടാകുന്നത്. എമ്പുരാൻ ഉണ്ടായി കഴിഞ്ഞപ്പോ പിന്നെ അത് ശരിക്കും അവരൊരു റോയൽ ഫീൽ വന്നു. അത് ഉഷാദീദി പാടും വേറെ ലെവലിലേക്ക്. ഈ ലൂസിഫറിലെയും ബ്രോഡാഡിയുടെയും ഡയറക്ടേഴ്സ് തമ്മിൽ വ്യത്യാസമായിട്ട് തോന്നിയിട്ടുണ്ടോ? പൃഥ്വിയിലെ ഡയറക്ടേഴ്സ് തമ്മിൽ തീർച്ചയായിട്ടും ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കളറാണ്. അതിൽ ഇതാണോ നല്ലത് അതാണോ നല്ലത് എന്നുള്ള ചോദ്യമില്ല, രണ്ടും രണ്ട് ഫ്ലേവറാണ്. അത് ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന രീതിയിലിരിക്കും. ഇതിന് വേണ്ടുന്ന ബ്രോഡാഡിക്ക് വേണ്ടുന്ന വേറൊരു ഫ്ലേവറാണ് പൃഥ്വി. എനിക്ക് തോന്നുന്നു പൃഥ്വിയെ സംബന്ധിച്ച് ബ്രോഡാഡി എന്ന് പറയുന്ന ഒരു പടം ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. കാരണം അതൊരു വേറെ കളറല്ലേ ഡയറക്ടേഴ്സിലാണെങ്കിലും ഫസ്റ്റ് ലുക്കിലൊക്കെ ആണെങ്കിലും അത് കാണാനുമുണ്ട്. അതെ അതെ അതെ. ഇപ്പൊ സാറിന്റെ ഏറ്റവും അടുത്തിറങ്ങിയ 21 ഗ്രാം എന്ന് പറഞ്ഞ ചിത്രത്തിലെ സോങ് കേട്ടിരുന്നു. അപ്പൊ ആളുകൾ ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം ശ്രദ്ധ നേടി വരുന്നു. അപ്പോഴേ അതിനെ കുറിച്ച് സാർ, 21 ഗ്രാംസിന്റെ ഈ സോങ്ങിൽ എനിക്ക് ഏറ്റവും കൂടുതൽ തരുന്ന ഒരു തൃപ്തി എന്ന് പറയുന്നത് ഡയറക്ടർ ബിപിൻ കൃഷ്ണ. ഫസ്റ്റ് ടൈം ഡയറക്ടറാണ്. ഓക്കെ. ഫസ്റ്റ് ടൈം ഡയറക്ടർ ആണെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന് എന്ത് വേണം എന്ത് കറക്റ്റായിട്ട് അറിയാം. എനിക്ക് തോന്നുന്നു അദ്ദേഹം വളരെ നല്ലൊരു മൂവി വാച്ചറാണ്. അല്ലെങ്കിൽ ഇത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഡിസിഷൻ മേക്കിംഗ് നടക്കില്ല. ഈ പാട്ട് എവിടെ വന്നാൽ എങ്ങനെ, ഇതൊരു ത്രില്ലർ സ്വഭാവമുള്ള മൂവിയാണെങ്കിലും പാട്ട് കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും പാട്ട് കൂടുതലും ഡാർക്കാണോ സങ്കടമാണോ, പക്ഷേ ആ എൻറ്റയർ പടത്തിന്റെ സ്വഭാവമേ അല്ല ഈ 3.5 മിനിറ്റ്. ഓക്കെ ഓക്കെ. ഈ 3.5 മിനിറ്റിന്റെ ഉള്ളിൽ ഒരു ക്യാപ്സ്യൂളായിട്ട് ആ ഉള്ള രണ്ട് ക്യാരക്ടേഴ്സിന്റെ മനസ്സിൽ
അവര് ക്യാരി ചെയ്യുന്ന ഒരു വലിയൊരു പെയിൻഫുൾ ആയ ഒരു ഇൻസിഡന്റ്. ആ ഇൻസിഡന്റ് അവരെ ത്രൂ ഔട്ട് ലൈഫിൽ ഹോണ്ട് ചെയ്യുന്ന ഒരു ഇൻസിഡന്റ്. ആ ഹോണ്ട് ചെയ്യുന്ന ഫീൽ ഈ 3.5 മിനിറ്റിൽ തുടങ്ങുക തീർക്കുക. പിന്നെ ഹോണ്ടിങ് കഥാപാത്രങ്ങളുടെ അകത്ത് അവർ ക്യാരി ചെയ്യുന്നുണ്ടെങ്കിലും പടം മൊത്തം ത്രില്ലറിന്റെ സ്വഭാവത്തിലാണ് പോകുന്നത്. അതായത് എക്സൈറ്റിംഗ് ത്രില്ലിംഗ് ആണ്. അപ്പം ഈ ഹോണ്ടിങ് എന്നുള്ളൊരു വാക്കാണ് ഇപ്പം ഇത് ഇറങ്ങിക്കഴിയുമ്പം കേൾക്കുന്ന ആൾക്കാർ 2, 3, 4 വട്ടം കേട്ടിട്ട് എന്നെ തിരിച്ച് വിളിച്ച് തന്ന ഫീഡ്ബാക്ക് ട്യൂൺ ഹോണ്ടിങ് ആണ്. നമ്മളാ സമാധാനം ഡയറക്ടർ ആഗ്രഹിച്ചതും അത് തന്നെയാണ്, ഹോണ്ട് ചെയ്യണം. അപ്പം അത് ആസ് എ ക്രിയേറ്റർ, ഒരു ടെക്നീഷ്യൻ എല്ലാം ചേർന്ന ഒരാൾ അത് കേൾക്കുമ്പോൾ അതിനൊരു തൃപ്തി ഉണ്ടല്ലോ. കാരണം ഡയറക്ടർ ആഗ്രഹിച്ചത് ജനങ്ങളിലൂടെ ഞാൻ തിരിച്ച് കേട്ടല്ലോ എന്ന്, അതാണ് ആ പാട്ടിൽ എനിക്ക് കിട്ടുന്ന ഒരു ഫീല്. ഓക്കെ, 21 ഗ്രാം ഏതൊരു ജോണറിൽപ്പെട്ട ചിത്രമാണ്? 21 ഗ്രാം പ്യൂർലി ത്രില്ലർ തന്നെയാണ്, ഇൻവെസ്റ്റിഗേഷൻ ആണ് കഥ. അപ്പോൾ അത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പാട്ട് കണ്ടിട്ട് ഇതാണോ 21 ഗ്രാം എന്ന് ഉള്ളൊരു കൺഫ്യൂഷൻ വേണ്ട. ഇത് ആ പടത്തിന്റെ ഒരു ചെറിയൊരു എലമെന്റ് മാത്രമാണ്, അത് ഇതോടെ ആ ഒരു എപ്പിസോഡ് തീർക്കുന്നുണ്ട്. പക്ഷെ ആക്ച്വലി ഈ പടം എന്ന് പറയുന്നത് വളരെ ത്രില്ലിംഗ് ആയിട്ടൊരു പടമാണ്. ഓക്കെ, അത് നമ്മളെ ശരിക്കും കാണുന്ന അവര് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് പോകുന്നത് മാതിരി തോന്നും. കാരണം ആ കഥയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഡിറക്ടേഴ്സ് ബ്രില്ല്യൻസ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പം ഒരാളെ തപ്പിക്കൊണ്ട് നടക്കുമ്പം ലോജിക് വൈസ് പടം തുടങ്ങി കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ ആളെ നമുക്ക് കിട്ടും. എല്ലാ ലോജിക് വെച്ച് നോക്കുമ്പോഴും ഇയാൾ തന്നെയാണ് എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും ബോധ്യപ്പെടും. ഓക്കെ, വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ ഡയറക്ടർ അതേപോലത്തെ ഒരു ലോജിക് വേറെ തരും. അപ്പം പിന്നെ ഇയാൾക്കും ഇല്ല ഇത്രയും ലോജിക്ക്, ഇയാളായിക്കൂടെ ഈ നമ്മൾ അന്വേഷിക്കുന്ന കില്ലർ എന്നുള്ളൊരു സംഭവം. അപ്പം നമ്മൾ കൺഫ്യൂസ്ഡ് ആവും, രണ്ടും ഒരേ ലോജിക്കിൽ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് അനൂപ്മേനോനാണ് ക്യാരി ചെയ്യുന്നത്. അനൂപ്മേനോന്റെ ബോഡി ലാംഗ്വേജും വളരെ രസകരമാണ്, വളരെ നാച്ചുറലാണ്. സാധാരണ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഒരു ഡിറ്റക്റ്റീവിന്റെ വളരെ ലൗഡായിട്ടുള്ള കാര്യം അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ വളരെ സാധാരണ മനുഷ്യൻ പറയുന്ന മാതിരി രണ്ടും ഒരേ മാതിരി ആകുമ്പോൾ ചേട്ടാ പണിയായാലോ, ഇതിപ്പോ എന്താ ചെയ്യുക, ഇതിൽ പാര രണ്ട് കേട്ട് കഴിഞ്ഞാൽ, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ്. അപ്പൊ നമുക്ക് നമ്മളിൽ ഇടയിൽ ഉള്ള ഒരാള് ഇത് കൊണ്ടുപോകുന്ന മാതിരി തോന്നും. അപ്പൊ നമ്മളും ഇതിന്റെ വളരെ, പിന്നെ കുറച്ച് കഴിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ ഡയറക്ടർ ആദ്യത്തെ ലോജിക്ക് റൂൾ ഔട്ട് ചെയ്യും. അതല്ല, ഇനി മറ്റേ ലോജിക്കിനെ വെല്ലുവിളിക്കാൻ വേറൊരു ഈക്വലി പവർഫുൾ ലോജിക്. അപ്പൊ ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് എല്ലാത്തിനോടും ശരി തോന്നും. അപ്പൊ ഈ ഡയറക്ടർ ഇതിൽ ഏറ്റവും രസകരമായിട്ട് ചെയ്തൊരു സംഭവം പറഞ്ഞാൽ ലാസ്റ്റ് 4 മിനിറ്റ് തുടക്കം തൊട്ട് എൻ്റെ അടുത്ത് സ്ക്രിപ്റ്റ് പറഞ്ഞപ്പോൾ തൊട്ടിട്ട് ലാസ്റ്റ് 4 മിനിറ്റിലുള്ള ട്വിസ്റ്റ് പറഞ്ഞില്ല. അത് അദ്ദേഹം എനിക്ക് വേണ്ടിയിട്ട് തന്നെ സർപ്രൈസ് അല്ലെങ്കിൽ ഷോക്ക് എന്താണെങ്കിലും അതൊന്ന് കണ്ടിട്ട് എൻ്റെ അടുത്ത് പറ എന്ന് പറഞ്ഞു. ഫോണിൽ ഒരിക്കലും അത് പറഞ്ഞില്ല. ലാസ്റ്റ് ഞാനിത്, അതായത് റീ റെക്കോർഡിങ് തുടങ്ങുന്നതിന് മുമ്പ് പടം ഫുൾ കാണില്ലേ, അത് കണ്ടു കഴിഞ്ഞപ്പം ഞാൻ ഞെട്ടിപ്പോയി. അപ്പൊ ഞാൻ പറഞ്ഞു, ബിബിൻ ഇത് വല്ലാത്തൊരു സംഭവം ആയിപ്പോയല്ലോ, അപ്പൊ നമ്മൾ ഇത്രയും നേരം ഇതല്ലേ കണ്ടോണ്ടിരുന്നത്. ബിബിൻ പറഞ്ഞ, പക്ഷെ ശ്രദ്ധിച്ചോ? ഞാൻ പറഞ്ഞു, ഇല്ല. പറ അതാണ് നമ്മൾ, ഇനി അത് ശ്രദ്ധിക്കാത്ത രീതിയിൽ എവിടെ ഇപ്പൊ ചേട്ടന് മനസ്സിലായാലോ എന്താ സംഭവം. ഇനി അത് കഥ നമ്മൾ ചെയ്യുന്ന സമയത്ത് ആ സംഭവങ്ങൾ വരുന്നിടത്തൊക്കെ മ്യൂസിക്കലി ഫോഴ്സ്ഫുള്ളി നമ്മളെ ശ്രദ്ധ തിരിച്ചോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, മ്യൂസിക് ഒന്നും ഇല്ലാതെ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ അറിഞ്ഞില്ല. അപ്പോ സേഫാണ്, എനിക്കത് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. അപ്പൊ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇതൊരു ശരിക്കും ഒരു ഗെയിം പോലെയാണ് ഈ പടം ചെയ്തത്. 21 ഗ്രാം കാണാനിരിക്കുന്ന പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? 21 ഗ്രാം കാണാനിരിക്കുന്ന പ്രേക്ഷകരോട് ഞാൻ ഇപ്പൊ തന്നെ ഏതാണ്ട് കഥയുടെ അവിടെ ഇവിടെയും തൊടാതെ പറഞ്ഞു. ഇതിന് തന്നെ ഡയറക്ടറും പ്രൊഡ്യൂസറും എന്ത് പറയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇത് ഡെഫിനറ്റ്ലി ഒരു നല്ല ഒരു ഒരു ഗെയിം കളിക്കുന്ന പോലെയുള്ളൊരു അപ്രോച്ചാണ് ഈ പടം. അപ്പം ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതുപോലെ സിന്തസൈസേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ളൊരു സൗണ്ട് ആയതുകൊണ്ട് ഒരു ഒരു ഫ്രഷ് എക്സ്പീരിയൻസ് ആയിരുന്നു ചെയ്യാൻ എനിക്കും. കേൾക്കുമ്പോൾ നിങ്ങൾക്കും അത് തന്നെയായിരിക്കും തോന്നുന്നു. പിന്നെ ഇതിൻ്റെ മൊത്തത്തിലുള്ള നാരേറ്റീവും നല്ല രസമാണ്. കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ തന്നെ അവസാനം നിമിഷം വരെ മുൾമുനയിൽ നിർത്തുന്ന ഒരു സ്ക്രിപ്റ്റും അമേസിംഗ് ആയിട്ട് ഷൂട്ട് ചെയ്ത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വിതൗട്ട് ഫെയിൽ ഇറ്റ്സ് ഡെഫിനറ്റ്ലി വർത്ത് എ വാച്ച്. പ്ലീസ് ടു വാച്ച് ഇറ്റ്.